കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിൻ്റെ രോഗവും അതിൻ്റെ ട്രോളുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ് വന്ധ്യവയോധികനായ അദ്ദേഹം രക്തസമ്മർദ്ദത്തിലുണ്ടായ വ്യതിയാനത്തെ തുടർന്നാണ് ആശുപത്രിയിലാക്കിയത് അദ്ദേഹം ആശുപത്രിയിലാക്കുമ്പോൾ സ്ഥിതിഗതി അല്പം ഗൗരവമുള്ളതായിരുന്നുവെങ്കിലും ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും അദ്ദേഹം സുഖം പ്രാപിക്കുന്നു എന്നുമാണ് കേൾക്കുന്നത് പക്ഷേ ഈ സന്ദർഭത്തിലും ട്രോളുകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നിരത്തി ഇതിനെയൊക്കെ വിചാരണ ചെയ്യുന്നത് ഒരു കഷ്ടമുള്ള കാര്യമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാന്തപുരം എ പി അബൂബക് ഉസ്താദ് വളരെ വന്ധ്യവയോധികനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടോ ആദർശങ്ങളോടോ കാര്യങ്ങളോടോ ഒക്കെ വിയോജിക്കാൻ ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് ഓരോരുത്തരും നിർവ്വഹിക്കുന്നുമുണ്ട് അങ്ങനെ വിയോജിക്കുന്നവരെ പോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും ധാരാളമായിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ രോഗാവസ്ഥയിലാണ് ആ രോഗത്തിന് ആശുപത്രിയിലാണ് ചികിത്സിക്കുന്നത് എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം മുൻകാലത്തെപ്പോഴൊക്കെയോ പറഞ്ഞ വാചകങ്ങൾ എടുത്തുകൊണ്ട് ട്രോളുകളായി ധാരാളമായി ഇറങ്ങുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ഇതുപോലെയൊക്കെ പറയുന്ന എല്ലാ ആളുകളും രോഗം വരുമ്പോൾ പോകുന്നത് ആശുപത്രിയിലേക്കാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ മരുന്നൊക്കെ പുറത്തിറക്കിയ ബാബ രാംദേവ് സ്വാമിയും അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ പോകും അല്ലാത്തപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ വേദിക്കനുസരിച്ചും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതിരിക്കും അതൊക്കെ ആത്മീയതയുടെ ഒരംശമെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവർ നിലനിൽക്കുന്ന ഒരു സംഗതിയിലെ ചില വാചകങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമേ അതിനെ കാണേണ്ടതുളളൂ ഇപ്പോൾ മാതാമൃതാനന്ദമയി ദേവി ഞങ്ങളുടെ സ്ഥലത്താണ് അത് അവരുടെ ആസ്ഥാന മന്ദിരം അവിടെ രോഗശാന്തിക്കൊക്കെ ധാരാളം ആളുകൾ വരുന്നുണ്ട് പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ശാന്തി കേന്ദ്രം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന എറണാകുളത്തുള്ള ഒരു നല്ല സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ വരുന്ന ആളുകൾക്ക് രോഗചികിത്സയ്ക്ക് സാമ്പത്തിക ഇളവുകളൊക്കെ കൊടുക്കുന്നതാണ് ഒരു നന്മയായിട്ട് കാണുന്നത് അല്ലാതെ ചിലതൊക്കെ ചില രീതിയിൽ പഠിച്ചവൻ്റെ ദൗഫികം കൊണ്ട് ചില അസുഖങ്ങളൊക്കെ അങ്ങ് മാറുമെന്നുള്ളതിനപ്പുറത്ത് വേറെ വലിയ കഥകൾക്കൊന്നും പ്രസക്തിയില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ചിലപ്പോൾ നല്ല നടുവേദനയോടെ കടന്നു ചിലപ്പോൾ നല്ലൊരു പ്രാർത്ഥനയോടൊക്കെ മനസ്സ് നല്ല മനോഹരമാക്കി പടച്ചവനോട് ഇതൊക്കെ ഒന്ന് കുറച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ രാവിലെ ആകുമ്പോൾ അസുഖം ചിലപ്പോൾ മാറാറുണ്ട് അത് ചിലപ്പോൾ വൈദ്യശാസ്ത്രത്തിലുള്ളവർ റെസ്റ്റ് കൊണ്ടാണെന്ന് പറയും ആത്മീയ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ പടച്ചോ മാറ്റിത്തന്നാണെന്ന് പറയും ഇത് രണ്ടും സംയോജിപ്പിക്കുന്നവർ റെസ്റ്റും ഉണ്ടെങ്കിലും പടച്ചവൻ്റെ സഹായം കൂടിയാണെന്ന് ചേർത്തും പറയും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്കൊക്കെ എപ്പോഴും ഉണ്ടാകാറുള്ളതാണ് നോമ്പ് കാലങ്ങളിലൊക്കെ പലപ്പോഴും പല അസുഖങ്ങളും നോമ്പ് പിടിച്ചാലുണ്ടാകുമോ അതിന് മുമ്പൊക്കെ വളരെ ക്ഷീണിതരായൊക്കെ കാണുന്നവർ നോമ്പ് പിടിക്കുമ്പോൾ വളരെ ഊർജ്ജസ്വലരായി നിൽക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നാട്ടും പുറത്തൊക്കെ വളരെ പ്രയാസപ്പെട്ട് നടക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഈ ഹജ്ജിനും ഉമ്രയ്ക്കുമൊക്കെ വരുമ്പോൾ വളരെ ചെറുപ്പക്കാരെ പോലെ ഓടി നടന്ന് എല്ലാം നിർവഹിക്കുന്നതും നമ്മൾ കാണാറുണ്ട് അവരോട് തന്നെ ചോദിച്ചാൽ അവർ പറയും എങ്ങനെയാണ് ഈ ഊർജം വന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറയും എന്ന് വിചാരിച്ച് അസുഖം വരുമ്പോൾ ആശുപത്രിയിലേക്ക് തന്നെയാണ് എല്ലാവരും പോകുന്നതും പോകേണ്ടതും അല്ലെന്നാരും പറയുന്നില്ല അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്തായിരുന്നാലും ഈ സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് അതിനെ വിശകലനം ചെയ്യുകയും അതിനെ പരിഹസിക്കുകയും ചെയ്യേണ്ട സമയമൊന്നും അല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ആരോഗ്യത്തോടെ ആഫിയത്തോടെ വളരെ ദീർഘനാൾ ജീവിച്ചിരിക്കട്ടെ എന്നും അദ്ദേഹത്തിന് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം പടച്ചതമ്പുരാൻ നൽകട്ടെ എന്നുമൊക്കെയാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസി എന്നുള്ളതല്ല ഓരോ മനുഷ്യനും പ്രാർത്ഥിക്കേണ്ടത് അത് നമ്മൾ മറ്റ് സമുദായത്തിലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ വരുമ്പോൾ അത് ഭംഗിയായി നിർവഹിക്കുന്ന നമ്മളൊക്കെ ഈ സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങൾ വെച്ച് ഒരു പരിഹാസ നിലപാട് അക്കാര്യത്തിൽ സ്വീകരിക്കരുതെന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന അത് മതവുമല്ല അത് വിശ്വാസവുമല്ല ഈ ഘട്ടത്തിലല്ല അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടത്